എടക്കരിയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ. നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, ദുബായ് മാൾ, എടക്കര. പൊതു ആരോഗ്യ സംവിധാനത്തിന്റെ അടക്കം പേരുമാറ്റത്തിലൂടെ ഭാഷയിലേക്കും സംസ്കാരത്തിലേക്കുമുള്ള കടന്നുകയറ്റമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിലമ്പൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. അതായത് ഇന്ത്യയുടെ ഭരണഘടനയിൽ പറയുന്നത് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് എന്നുള്ളതാണ്. എല്ലാ മതങ്ങൾക്കും ഒരുപോലെ എല്ലാവർക്കും മതവിശ്വാസങ്ങൾ പുലർത്താൻ കഴിയുന്ന രാജ്യമാകണം ഇന്ത്യ എന്നുള്ളതാണ് ഇന്ത്യയുടെ ഭരണഘടന പറയുന്നതെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഇന്ത്യയുടെ മതേതരത്വത്തെ അത് ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ആപത്കരമായിട്ടുള്ള ഒരു ഘട്ടമാണ്. കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ ലൈഫ് മിഷനെ കുറിച്ച് പറഞ്ഞു, ആത്മാഭിമാനത്തെ കുറിച്ച് പറഞ്ഞു. ഈ ആശുപത്രികളുടെ പേരുകൾ മാറ്റുകയും ആയുഷ്മാന്റെ ലോഗോയിൽ മതപരമായ ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് ഭാഷയിലേക്കും സംസ്കാരത്തിലേക്കുമുള്ള കടന്നുകയറ്റമാണ്. ഇതിനു മുന്നിൽ സർക്കാർ മുട്ടുമടക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയും പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങളെയും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ആരോഗ്യമേഖലയിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുള്ളത് മികച്ച നേട്ടങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗം അനുവദിച്ചതിലൂടെ ജനുവരി മുതൽ നവംബർ 10 വരെയുള്ള കാലയളവിൽ 110 രോഗികൾക്ക് അടിയന്തര ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനായെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ജില്ലാ ആശുപത്രികൾക്ക് നൽകുന്ന അടിസ്ഥാന സൌകര്യ വികസന പദ്ധതിയിൽ ആശുപത്രിയിൽ 16.5 കോടി രൂപയുടെ പദ്ധതികളാണ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിനായി ഒരുങ്ങുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനത്തെ ഏത് രേഖയെടുത്താലും കോടികളുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, എടക്കര. ടി ബേബി ഡയപ്പർ ആൻഡ് പാൻസ്, നമ്പർ 1 ഇന്ത്യൻ ബേബി ഡയപ്പർ ബ്രാൻഡ്.